ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്താഴ്ചത്തെ മൊത്തം വിശേഷത്തിലേക്കും സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ച ഏറെക്കുറെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതാണ് അതായത് സച്ചിയും രേവതിയും ഒരുമിച്ച് ഒന്നിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി മുരങ്ങക്കോലൊക്കെ കറിവിച്ച് കൊടുക്കുന്നു മുരുങ്ങക്കോലിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ കറിവിച്ച് സച്ചിക്ക് കൊടുക്കുന്നു സച്ചി ഇതൊന്നും അറിയാതെ കഴിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ രേവതിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി രേവതി റൂമിലേക്ക് വന്നു സച്ചിക്ക് പാലൊക്കെ കൊടുക്കുകയാണ് പാലെല്ലാം കുടിച്ചിട്ട് അവർ പരസ്പരം നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് എങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി നിലത്ത് കിടന്നുറങ്ങുകയും രേവതി മുകളിൽ കിടന്നുറങ്ങുകയും പഴയതുപോലെ തന്നെ അവർ തമ്മിൽ ആ ഒരു ഗ്യാപ്പ് അങ്ങനെ തന്നെ നീന്തേ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ അച്ചമ്മ ആണെങ്കിൽ സച്ചിയും രേവതിയും ഒന്നായിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി അതിരാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരമൊക്കെ ചെയ്യുന്നു അതേസമയം തന്നെ അച്ഛമ്മ ചിന്തിക്കുകയാണ് അല്ല ഇന്നെന്താണോ രേവതി ഇത്ര നേരത്തെ എഴുന്ന എഴുന്നേറ്റ് എന്തായാലും അവരുടെ റൂമിൽ ഒന്ന് ചെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ സച്ചി നിലത്ത് കിടക്കുന്നുണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് അച്ചമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ എന്തായാലും ദേഷ്യം കയറിയ അച്ഛമ്മ സച്ചിയോട് പറയാണ് എടാ സച്ചി നീ ഇനിയും ഇങ്ങോട്ട് എഴുന്നിട്ടേന്ന് പറയുകയാണ് നീ എന്തിനാ നിറത്ത് കിടക്കുന്നത് നീ നിനക്ക് കട്ടിലുമ്പോൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയണ അതേ അച്ഛമ്മേ ഇതേ അച്ചമ്മയുടെ ഭർത്താവിൻ്റെ മുണ്ട് ഷർട്ടാണ് അപ്പൊ ഇതിലങ്ങ് കെട്ടിപ്പിടിച്ച് ഉണ്ടല്ലോ ഞാൻ അച്ചൻ്റെ കൂടെ പഴയതുപോലെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്തൊരു സുഖമായിരുന്നു ഉറങ്ങാൻ എന്ന് ഇങ്ങനെ പറയാം അതേസമയം തന്നെ അച്ഛമ്മക്ക് ദേഷ്യം വരെയാണ് കാരണം അച്ഛമ്മ വിചാരിച്ചത് ഇവരൊന്നും ഒന്നാകുന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പോഴും അവൻ കുട്ടിയിലെ കുട്ടീനെ പോലെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ചമ്മക്ക് വിഷമാവുകയാണ് കേട്ടോ അപ്പം അച്ചമ്മ പറയാണ് എടാ നിനക്ക് ബോധവും ഇല്ലേടാ പൊട്ട എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും അച്ചമ്മ പറയാണ് എടാ സച്ചി നീ നിൻ്റെ അച്ചാച്ചനെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട പ്രായം കഴിഞ്ഞടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും സച്ചി നോക്കുകയാണ് അല്ല അച്ചാച്ചനെ കെട്ടിപ്പിടിക്കുന്നതിന് സമയവും പ്രായമൊക്കെ ഉണ്ടോ ഏ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി അച്ചാച്ചനോട് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി പറയാണ് നിങ്ങളുടെ കൊച്ചുമോൻ ഇതുപോലൊരു കരുതിയായി പോയല്ലോ എടാ ഞാൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഇത് എന്താണ് അച്ചമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛമ്മ പറയണ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ തന്നെ അച്ഛമ്മ അവിടെ നിന്ന് ദേഷ്യത്തിലങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്കാണ് നമ്മുടെ രവീന്ദ്രൻ കാർഡ് കൊടുക്കുന്നത് ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ മോളുടെ അച്ഛനെങ്കിലും ഇവിടെ വന്നിരുന്നെങ്കിൽ ശരിക്കും അച്ഛനാണ് കൈമാറേണ്ടത് എന്ന് പറയുകയാണ് അതേസമയം തന്നെ ശ്രുതി പറയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ പറയാണ് എങ്കിലും മോളൊന്ന് ഫോണെങ്കിലും ചെയ്ത് തന്നിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറയുകയാണ് അതേ സമയം തന്നെ ശ്രുതി പതറുകയാണ് കേട്ടോ അപ്പോൾ ും സുതി പറയാണ് ഞാൻ എൻ്റെ അച്ഛനായിട്ട് അത്ര നല്ല രസത്തിലല്ല ഞാൻ അമ്മയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് പിന്നെ അമ്മ നിർബന്ധിച്ചത് കാരണമാണ് അന്ന് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തത് ഇപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും വിളിക്കും എനിക്കങ്ങനെ വിളിക്കാനോ മിണ്ടാനോ ഒന്നും താല്പര്യമില്ല ഒരു കാര്യം ചെയ്യും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മ തന്നെ മേടിച്ചാൽ മതി അതായത് സുതിയുടെ അമ്മ തന്നെ മേടിച്ചാൽ മതി ഈ കാർഡ് അതിൽ അതിൽപരം ഐശ്വര്യമൊന്നും എനിക്ക് വരാനില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രവതി ആകെ പൊങ്ങി പോവാണ് കേട്ടോ അപ്പം ഭാമ പറയാണ് രവീന്ദ്ര കേട്ടില്ലേ ഈ കൊച്ചിനെ എന്തോരം സ്നേഹമാണ് നമ്മൾ കുടുംബത്തോടെന്ന് പറയാന കേട്ടോ എന്തായാലും ബാമ അവിടെ ഫ്ലാറ്റ് ആവുന്നുണ്ട് എങ്കിൽ എവിടെയൊക്കെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ആ സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശ്രുതിയുടെ കൂട്ടുകാരി ശ്രുതിയോട് ചോദിക്കുകയാണ് എടി നീ കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ എങ്ങാനും അവർ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിഷയം ഉണ്ടാവും എന്നറിയുമോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അവർ വിവാഹം വരെ ഒന്നും അറിയാതിരുന്നാൽ മതി കല്യാണ ശേഷം എന്തറിഞ്ഞാലും കുഴപ്പമില്ലെടി അപ്പോഴേക്കും നിയമപരമായിട്ട് ഞാൻ ശ്രുതിയുടെ ഭാര്യയായിട്ട് ഉണ്ടാകുമല്ലോ പിന്നെ എന്നെ ശുതി ഒഴിവാക്കിയെന്നുമില്ല അതെനിക്ക് ഉറപ്പാണെന്ന് പറയുകയാണ് അപ്പോൾ കല്യാണം വരെ ഇതൊന്നും ആരും അറിയാതെ ഇരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടോ അടുത്ത സീനിലെ ഭാമ ചന്ദ്രയ്ക്ക് ഉപദേശിക്കുകയാണ് അതായത് ഇപ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രുതിനെ പോലൊരു നല്ല മരുമകൾ നിൻ്റെ വീട്ടിലേക്ക് കയറി വരാണല്ലോ അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ നല്ല കോടീശ്വരനാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നീ നിന്റെ മരുമകൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം ഒരു പതിനഞ്ച് പവനെങ്കിലും കുറഞ്ഞത് കൊടുക്കണം എന്തായാലും നീ മൂത്ത മരുമകൾക്ക് ചെയ്തില്ല ഇപ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ ഒരു രണ്ടാം മരുമകൾ വന്നല്ലോ രണ്ടാമത് അപ്പോൾ അവൾക്കെങ്കിലും ചെയ്യണം നാളെ ഇനി അവളുടെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ തൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല എന്നറിയുമ്പോൾ അതൊരു മോശമല്ലേ എന്തായാലും അവളുടെ കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമ ഇനി ആരാ നിന്റെ മകനാണ് അപ്പോൾ കുറച്ച് ഗിഫ്റ്റും അതുപോലെ തന്നെ സ്വർണ്ണമൊക്കെ നീ അവൾക്ക് വേണ്ടിയിട്ട് കരുതണം എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആൾറെഡി എൻ്റെ കയ്യില് ഒന്നും ഇല്ലല്ലോ ഞാൻ പത്ത് ലക്ഷം രൂപ അവൾക്ക് വേണ്ടി ലോൺ കട എടുത്ത് കൊടുത്തല്ലോ ഇനി എൻ്റെ കയ്യിൽ എന്തിരിക്കാനാണ് അപ്പോഴത്തേക്കും ഭാമ പറയാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ എന്തായാലും ചെയ്യണം ചെയ്യേണ്ടത് ചെയ്ത് തന്നെ വേണം പൈസ ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ കെടുവേ എന്ന് പറയാണ് അതേസമയം തന്നെ ചന്ദ്രയുടെ മനസ്സിലാക്കി തീയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ ഇവിടെ നിന്ന് വന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഒന്നും ഇല്ലെന്ന് ചിന്തിക്കൂലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ചന്ദ്ര വിചാരിക്കുകയാണ് എന്തായാലും രവീന്ദ്രനെ സോപ്പിട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ഇപ്പോൾ അധികം ഒരു ചായ ഒക്കെ ഇട്ടുണ്ട് രവീന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് സോപ്പിടാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുക അല്ല നീ ഇപ്പം എന്താണ് ഈ ഒരു ചായ ഇട്ട് വരുന്നത് എന്തോ കാര്യം പറയാനുണ്ടല്ലോ ചന്ദ്രയെന്ന് പറയുകയാണ് അതേസമയം തന്നെ ചന്ദ്ര പറയാണ് അത് പിന്നെ നമ്മുടെ മോൻ്റെ കല്യാണമാണല്ലോ അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അവന് കൊടുത്തല്ലോ അവനൊരു അമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ട് അതോ കൊണ്ടുപോയി തുലച്ച് ഇനിയിപ്പോൾ എന്തു കൊടുക്കണ കാര്യം നീ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ചാണ് ഒരു പത്ത് പതിനഞ്ച് പവനെങ്കിലും അവന് കൊടുക്കണ്ടേ പ്രത്യേകിച്ച് ശ്രുതി വലിയ ആണല്ലോ എന്തെങ്കിലും അവളുടെ അച്ഛൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ തൻ്റെ മകൾക്കൊന്നും കൊടുത്തില്ലയെന്ന് കാണുമ്പോൾ അത് മോശക്കേടല്ലേ അവരുടെ കോടികളുടെ മുതലാണല്ലോ നമ്മുടെ മോന് കിട്ടാൻ പോകുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്റ് ചന്ദ്രി ആദി അവളുടെ അച്ഛനോട് ഇങ്ങ് വരാൻ പറ അതിന് ശേഷമാവാം ഗിഫ്റ്റ് ആണെങ്കിലും എന്നിട്ട് എന്ത് കാര്യമാണെങ്കിലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പത്തിൻ്റെ പൈസ എടുക്കാനില്ല എന്നുള്ളത് ചന്ദ്രക്കറിയാലോ പെൻഷനോ കിട്ടുന്നില്ല പിടിച്ചു വെച്ചിരിക്കുന്ന പൈസ അതും കിട്ടിയിട്ടില്ല പിന്നെ അവൻ കൊണ്ടായിരിക്കുന്ന അമ്പത് ലക്ഷം രൂപയുടെ കാര്യം നീ മറന്നോ പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് നിർബന്ധമാണെങ്കിൽ ഈ വീടിൻ്റെ ആധാരമുണ്ട് അത് ഞാൻ നിനക്ക് എടുത്തു തരാം നീ കൊണ്ടുപോയിട്ട് അത് പണയം വയ്ക്കുകയോ എവിടെയെങ്കിലും കൊടുക്കുകയോ ചെയ്തിട്ട് നീ പൈസ എടുത്ത് നിൻ്റെ മോന് കൊടുത്തോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെ വിറക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ പണയം വെക്കാനായിട്ട് ആധാരം എടുക്കാൻ പോവുകയാണ് അതേ സമയം തന്നെ നമ്മുടെ ചന്ദ്ര പറയാണ് അയ്യോ അയ്യോ ദേ വീടിൻ്റെ ആധാരമൊന്നും വേണ്ട വീടിൻ്റെ ആധാരമൊന്നും നമുക്ക് വേണ്ട കാരണം ഇത് നമ്മുടെ മൂന്ന് മക്കൾക്കും ആവശ്യമുള്ളതാണ് അവകാശപ്പെട്ടതാണ് അതിപ്പോൾ ഞാൻ ശുദ്ധിക്കു വേണ്ടി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നീട് അത് എല്ലാവരും കൂടെ കൂട്ടത്തല്ലാവുള്ളൂ നമ്മുടെ മൂന്ന് മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതല്ലേ അപ്പോൾ അത് ശുദ്ധിക്ക് മാത്രമായിട്ട് കൊടുക്കണ്ട എന്ന് പറയുകയാണ് ചന്ദ്ര എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചന്ദ്രകുണ്ടേത് ലോൺ ലോൺ കൊടുത്തിരിക്കുകയാണല്ലോ ലോൺ വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതൊരിക്കലും രവീന്ദ്രൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടന്ന് കാണിക്കുന്നത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നത് ഓ നിനക്ക് സ്തുതി അല്ലാതെ മറ്റു നമ്മുടെ രണ്ട് മക്കളെ കുറിച്ച് നല്ല ചിന്തയുണ്ടോ എന്തായാലും ഉണ്ടോ എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിന്റെ മനസ്സറിഞ്ഞല്ലോ എന്തായാലും എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ചന്ദ്ര രവീന്ദ്രനോട് പറയുകയാണ് അത് പിന്നെ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആദ്യങ്ങും മേടിക്ക് എന്നിട്ട് നമുക്ക് പിന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ എന്താ പറയുന്നത് ഈ നമ്മൾ പൈസാങ്കാലത്ത് നമ്മളമ്മുടെ പൈസ മേടിക്കുകയാണോ അമ്മയ്ക്ക് കൊടുക്കുകയല്ലേ വേണ്ടത് എനിക്ക് നാണം കിടാനൊന്നും പറ്റൊന്നുമില്ല പിന്നെ നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നീ തന്നെ നിൻ്റെ അമ്മായിമ്മോട് ചോദിച്ചു മേടിക്കുകയും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അത് പിടിച്ചില്ല ചന്ദ്ര പറയാണ് ഏയ് ഞാനങ്ങും വരുന്നില്ല അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പടിയിൽ ഞാൻ ചവിട്ടില്ല എന്ന് പറയുകയാണ് അതിനുശേഷം ചന്ദ്ര ഇത് ചെന്ന് ഭാമയോട് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഭാമ പറയുകയാണ് അതിനിപ്പോൾ എന്താ നീ പോയി മേടിച്ചിട്ട് വാ ഏഹ് എന്തായാലും അവരുടെ താലു പിടിച്ചതെന്ന് വിചാരിച്ച ഒന്നുമില്ല കോടികളുടെ സ്വത്താണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെ മുമ്പിൽ നിനക്ക് നല്ല തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം ശ്രുതിയുടെ അച്ഛൻ വരികയാണെങ്കിൽ നിനക്ക് ഒരു ഹെഡ് വെയ്റ്റ് ആവും ശ്രുതിക്ക് ഒരു പേരു ആവും എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ചന്ദ്ര പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ അച്ഛമ്മ രേവതിയും സച്ചിയും ഒരു അമ്പലത്തിൽ ഇടുകയാണ് കേട്ടോ ആ അമ്പലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞവർക്ക് തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സോറി കേട്ടോ തൊണ്ടയ്ക്കൊന്ന് അടവ് വന്നോ എന്നാണ് ഏമിക്കുക അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ പോയി എന്തൊക്കെയോ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെ പറഞ്ഞു വിടുന്നത് അങ്ങനെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് സച്ചിയുടെ വണ്ടിലിരിക്കുന്നത് അപ്പോഴത്തേക്കും സച്ചിയോടും രേവതിയോടും പറയുകയാണ് നിങ്ങളൊക്കെ ചേർന്നിരിക്കും മക്കളെ നിങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെയാണ് ഗ്യാപ്പിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അച്ചമ്മ അങ്ങനെ ചേർത്തിരുത്തേക്ക് അവരെ അമ്പലത്തിലേക്ക് വിടുകയാണ് അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നു അവർ അങ്ങനെ രേവതിയും സച്ചിയും തിരിച്ചു വരുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മയും അതുപോലെ കുഞ്ഞിനെയും കാണുകയാണ് അങ്ങനെ അവരെ കണ്ട് അവരുടെ വീട്ടിലൊക്കെ കയറി സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവർ കുറച്ചും ക്ലോസ് ആവുകയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് പിന്നീട് ശ്രുതി കാണണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ കുഞ്ഞ് അപ്പോൾ അമ്മ വിളിച്ചിങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണ് കുഞ്ഞിനെ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി അവോയ്ഡ് ചെയ്ത് കളയുകയാണ് എനിക്ക് ആരോടും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയുടെ രീതിയിൽ പെരുമാറുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞിനെയാണല്ലോ ഇങ്ങനെ ഒഴിവാക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ ശ്രുതിനെ ചീത്തു പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനേ ഇപ്പം എൻ്റെ കുഞ്ഞിനെയും സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞാലേ എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോവില്ല അതുകൊണ്ട് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക തന്നെ വേണമെന്ന് പറയാനോ അപ്പോൾ അത്രയും കഠിനമായിട്ടുള്ള ഒരു മനസ്ഥിതി ഉള്ള ഒരാളാണ് ശ്രുതി അപ്പോൾ അത് കാണിച്ചു തരുവാണ് നമുക്ക് അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു നല്ല വിശേഷമായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിലുള്ളത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം